ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങൾ നേരുന്നു. സങ്കീർത്തനം 78:19 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവത്തിനെതിരായി ജനം പുറപുറത്തുകൊണ്ട് ദൈവത്തിന് മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യചിഹ്നം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ 40 വർഷം ജനത്തെ, ഇസ്രായേൽ മക്കളെ ദൈവം മരുഭൂമിയിൽ കൂടി നടത്തി, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവർക്ക് വേണ്ടുന്ന മന്നയെ വർഷിപ്പിച്ച് ദൈവം അവരെ നടത്തിയതൊക്കെ മറന്നുകൊണ്ട് മരുഭൂമിയുടെ ഒരവസ്ഥ വന്നപ്പോൾ ജനം ദൈവത്തോട് പിറുപിറുക്കിയ ദൈവത്തിന് മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ കഴിയുമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം മരുഭൂമിയുടെ അവസ്ഥകൾ വരുമ്പോൾ, ഏകാന്തതയുടെ അവസ്ഥകൾ വരുമ്പോൾ, നിരാശ ജീവിതത്തിൽ വരുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കാതെ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല, അതിൽ ഒരു നന്മ ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഇന്ന് പോൽക്കാലം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് നന്മ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്? ഹാഗാറിൻ്റെ ബാലൻ്റെ നിലവിളി കേട്ട് മരുഭൂമിയിൽ ദൈവം അവന് വേണ്ടി ആ നീരുറവെ നൽകിക്കൊടുത്തത് ഒരിക്കലും അവർ അലഞ്ഞു പോകുവാനോ വലഞ്ഞു പോകുവാനോ അല്ല, അവർക്ക് വേണ്ടി കരുതിയ ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുന്നതിനെ പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിലായിരിക്കുന്ന സാഹചര്യങ്ങളില ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യോഹന്നാൻ വരുന്ന ഒരു തലമുറയ്ക്ക് അഭിഷേകത്തോടെ വെളിപ്പാടിൻ്റെ പുസ്തകം എഴുതുമ്പോൾ അവന് അതിൽ ഏറ്റവും പ്രചോദനമായി തീർന്നത് പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയാണ്. ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന മരുഭൂമി നമ്മുടെ ജീവിതത്തിൽ ചില വെളിപ്പാടിന് കാരണമായി തീരട്ടെ. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ നിർജ്ജന പ്രദേശത്ത് എങ്ങനെ ജനത്തിന് ഭക്ഷണം നൽകി കൊടുക്കുവാനായിട്ട് സാധിക്കും? അവർ ദൈവത്തോടൊപ്പം അല്ലെങ്കിൽ യേശുവിനോടൊപ്പം നടന്ന് അത്ഭുതം കാണാഞ്ഞിട്ടല്ല, അത്ഭുതം അനുഭവിക്കാഞ്ഞിട്ടല്ല, പലപ്പോഴും പ്രവർത്തികർ കണ്ടവർ ദൈവ സാന്നിധ്യം അല്പം മാറി നിൽക്കുമ്പോൾ പിറുപിറുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എങ്ങനെ കടക്കും അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അപ്രകാരം ചോദ്യങ്ങളുമായിട്ടിരിക്കുവാനായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മരുഭൂമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ, ഈ ദിവസങ്ങളിൽ യോഹന്നാനെപ്പോലെ ഒരു വെളിപ്പാട് കാണുവാൻ, ഈ ദിവസങ്ങളിൽ എൻ്റെ മേൽ ആക്കിയിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയുവാൻ ഈ മരുഭൂമി എന്നെ സഹായിക്കും. മരുഭൂമിയെ നോക്കി പിറുപിറുക്കാതെ ദൈവം വഴി നടത്തും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പുതിയ സ്റ്റെപ്പുകളെ മുന്നോട്ടെടുത്ത് വെക്കാം. യുവജനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.